നമസ്കാരം, ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ പോലീസ് റെയ്ഡ് നടത്തിയാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? കേരളത്തിൽ CPMന്റെയും BJPയുടെയും കോൺഗ്രസിന്റെയുമെല്ലാം ഓഫീസുകളിൽ പോലീസ് പരിശോധന നടത്തിയിട്ടില്ലേ? 1990 UDFലെ കോൺഗ്രസിന്റെ രണ്ട് കൗൺസിലർമാരെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതിയെ പിടികൂടാൻ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോലീസ് റെയ്ഡ് നടത്തുമ്പോൾ ഇന്നത്തെ DGP ലോക്നാഥ് ബെഹ്റ ചൈത്ര തെരേസ ജോണിന്റെ അതേ പോസ്റ്റിലായിരുന്നു ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ. 2017 ഒക്ടോബർ 10 കണ്ണൂരിൽ BJP ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയത് ഒരു എസ്കത്തിയും രണ്ട് വടിവാളും. കോൺഗ്രസിന്റെ ഓഫീസിലും റെയ്ഡും പരിശോധനയും ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിൽ സാധാരണ റെയ്ഡ് നടക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൈത്ര തെരേസ ജോണിനെ വിമർശിക്കുന്നത്. പോലീസിന്റെ ആത്മവീര്യം തകർക്കുന്നതാണ് സർക്കാരിന്റെ നടപടിയെന്ന് പ്രതിപക്ഷ നേതാവും വിമർശിക്കുന്നു. ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. പാർട്ടി ഓഫീസുകളിൽ പോലീസ് റെയ്ഡ് പാടില്ലേ? പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0471661581. വാട്സപ്പ് വീഡിയോ വഴിയും പ്രതികരണം അറിയിക്കുക. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചൈത്ര തെരേസ ജോണിനെ വിമർശിച്ചുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അല്പം മുൻപ് സംസാരിച്ച വാർത്തയും നമ്മൾ ബ്രേക്കിംഗ് ആയി അല്പം മുൻപ് കണ്ടു. സർക്കാരിന് മുകളിൽ ഒരു ഉദ്യോഗസ്ഥരും പറക്കരുത് എന്നാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ഇന്ന് നിയമസഭയ്ക്കകത്ത് പാർട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇതേക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് ആദ്യം കേൾക്കുക, അതിനുശേഷം പ്രേക്ഷകരിലേക്ക് വരാം. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ ഇകഴ്ത്തി കാണിക്കാനുള്ള പ്രവണത ചില സ്ഥാപിത താല്പര്യക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട്. ഇത്തരം കാഴ്ചപ്പാടുകളെ തിരുത്തിക്കൊണ്ട് മാത്രമേ ജനാധിപത്യ സമൂഹത്തിന് മുന്നോട്ടു പോകാനാവൂ. CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ പരിശോധനയെ ഇത്തരമൊരു സമീപനത്തോടെയാണ് സർക്കാർ കാണുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ ഇകഴ്ത്തി കാണിക്കാനുള്ള പ്രവണത ചില സ്ഥാപിത താല്പര്യക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട്. അത്തരം പ്രവണതകളിൽ അപൂർവം ചിലർ വിട്ടുപോകുന്നു എന്ന സാഹചര്യവും ഉയർന്നു വരാറുണ്ട്. ഇത്തരം കാഴ്ചപ്പാടുകളെ തിരുത്തിക്കൊണ്ട് മാത്രമേ ജനാധിപത്യ സമൂഹത്തിന് മുന്നോട്ട് പോകാനാവും. സാർ, ഇവിടെ 1990 EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തിരുവനന്തപുരം CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്ത കാര്യം ഞാൻ ഓർക്കുകയാണ്. ഇതിനെ ന്യായീകരിച്ചും റെയ്ഡ് ചെയ്ത പോലീസ് നടപടി അഭിനന്ദിച്ചുകൊണ്ടും EK നായനാർ നിയമസഭയിൽ പോലീസിനെ പ്രകീർത്തിച്ചതും അഭിനന്ദിച്ചതും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്ന ഒരു കാര്യമാണ് സാർ. ഇതാണ് മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും വാക്കുകൾ. ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്മളോട് ആദ്യം ചേരുന്നു. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഈ പറയുന്ന ഉദ്യോഗസ്ഥ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി പരിശോധന നടത്തിയതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ആ ഉദ്യോഗസ്ഥയുടെ പ്രവൃത്തിയിൽ തെറ്റുണ്ടോ? തീർച്ചയായും ആ ഉദ്യോഗസ്ഥ ചെയ്തത് അങ്ങേയറ്റം അപലീയമാണ്. കാരണം CPM ഓഫീസിൽ ചൈത്ര തെരേസ നടത്തിയ റെയ്ഡ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഓഫീസിൽ പ്രതി ഉണ്ട് എന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ പ്രതിയെ കിട്ടിയോ? കിട്ടിയില്ല. അപ്പോ ശ്രീ ഉണ്ണികൃഷ്ണൻ, എല്ലാ റെയ്ഡിലും നമ്മൾക്ക് എല്ലാ രേഖകളും കിട്ടാറില്ല, എല്ലാ പ്രതികളെയും കിട്ടാറില്ല. ചിലപ്പോൾ ചില വിവരങ്ങളിൽ തെറ്റുമുണ്ടാകാം. ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ പോലീസ് പരിശോധന നടത്തുക? അത് കഴിയില്ല സാർ. കാരണം നമ്മുടെ ഒരു വീടാണ്, ഒരു പാർട്ടി പ്രവർത്തകർക്ക് എന്ന് പറയുന്നത് ഒരു വീട്, ഓഫീസ് ഒരു വീട് പോലെയാണ്. ആ വീടുകളിൽ കയറി പോലീസുകാർക്ക് കയറി ഇറങ്ങി നിരങ്ങാനുള്ളതല്ല. കാരണം ഈ CPM എന്ന് പറയുന്നത് മറ്റ് കോൺഗ്രസ് BJP ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പാർട്ടി അല്ല എന്നുള്ളത് ആദ്യം അന്ന് മനസ്സിലാക്കണം. ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ബോംബ് രാഷ്ട്രീയമില്ല. ആ ഓഫീസുകളിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ് വന്നു പോകുന്നത്. വളരെയധികം നന്ദി, വളരെയധികം നന്ദി ശ്രീ ഉണ്ണികൃഷ്ണൻ. ഏതായാലും CPMന്റെ ഓഫീസിൽ റെയ്ഡ് നടത്തിയതിലാണ് താങ്കൾക്ക് പരാതി. കാരണം BJPയുടെയും കോൺഗ്രസിന്റെയും പ്രവൃത്തിയുടെ രീതിയല്ല CPMനെന്ന് താങ്കൾ പറയുന്നു. ശ്രീ അഖിൽ നമ്മളോടൊപ്പം ചേരുന്നു. അഖിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിൽ പോലീസ് റെയ്ഡ് പരിശോധന നടത്താറില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അത് ശരിയല്ലല്ലോ ചരിത്രം നോക്കിയാൽ. എന്ത് തോന്നുന്നു അഖില? ഒരിക്കലും ശരിയല്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിലായാലും എവിടെയായാലും എത്ര വലിയ ഉന്നതരുടെ ഓഫീസിലായാലും
പോക്സോ കേസിലെ പോലെയുള്ള പ്രതികളെ ഒളിപ്പിച്ചു വെക്കാമെന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥയ്ക്ക് ഒരു വിവരം ലഭിച്ചാൽ അവർക്ക് അവിടെ കയറി റെയ്ഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അവരത് കറക്റ്റ് നിയമവശം എല്ലാ പരിധികളും അടച്ചാണ് ആ റെയ്ഡ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കാത്തത്. സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി പോക്സോ കേസിലെ പ്രതികളെ സ്വന്തം പാർട്ടി ഓഫീസിൽ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ള വ്യക്തമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരവിടെ റെയ്ഡ് ചെയ്യുന്നു ചെന്നത്. അപ്പം ഇപ്പം സർക്കാരിന് മുകളിലല്ല ഒരു ഉദ്യോഗസ്ഥയും എന്ന് പാർട്ടി സെക്രട്ടറി പറയുകയുണ്ടായി. സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. അപ്പൊ ജനങ്ങളാണ് എല്ലാത്തിനും മുകളിൽ, ജനങ്ങളുടെ കാവൽക്കാരാണ് പോലീസുകാർ. അവർക്ക് എവിടെയും കയറി ചെല്ലാം. അവർക്ക് ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, ജനങ്ങളുടെ നിയമവാഴ്ചയ്ക്ക് വേണ്ടി എവിടെയും കയറി ചെല്ലാനുള്ള അധികാരമുണ്ട്. ശ്രീ അഖിൽ, വളരെയധികം നന്ദി. ശ്രീ അപ്പച്ചൻ കൂടി നമ്മളോടൊപ്പം ഈരാറ്റുപേട്ടയിൽ നിന്നുമാണ് അപ്പച്ചൻ വിളിക്കുന്നത്. ശ്രീ അപ്പച്ചൻ, കേരളത്തിലെ പോലീസ് പാർട്ടി ഓഫീസുകളിൽ നടത്തിയിട്ടുള്ള പരിശോധനകളിൽ ബോംബ് കണ്ടുപിടിച്ചിട്ടുണ്ട്, കൊടുവാൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ എസ്കത്തി കണ്ടുപിടിച്ചിട്ടുണ്ട്, മറ്റ് പല വിധത്തിൽ കൊലയ്ക്കും മറ്റ് അക്രമങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ടി ഓഫീസുകളിൽ ചിലതിലെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാം, സാധനങ്ങൾ ഉണ്ടാകാം, വസ്തുക്കൾ ഉണ്ടാകാം, പ്രതികൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകാം, നമ്മൾ അതൊക്കെ മുൻപ് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംശയമുള്ള സ്ഥലത്ത് പോലീസ് എത്തി പരിശോധന നടത്തിയാൽ എന്താണ് തെറ്റപ്പച്ചൻ? രാജ്യത്തിന്റെ നീതി നടപ്പാകണമെന്നുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ല ഏത് പാർട്ടിയുടെ ഓഫീസിലും റെയ്ഡ് നടത്തണമെങ്കിൽ റെയ്ഡ് നടത്തണം. ശരിയായ ഇൻഫർമേഷന്റെ വെളിച്ചത്തിൽ റെയ്ഡ് ചെയ്തത് വളരെ നല്ല കാര്യമാണെന്നാണ് എന്റെ അഭിപ്രായം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗ്രാഫ് കുറച്ച് കൂടി നിൽക്കുന്ന ഒരു സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതിന് ഒരു ചെറിയ അവാർഡ് കൊടുത്തിരുന്നെങ്കിൽ ആ ഗ്രാഫ് കുറച്ചുകൂടി ഉയർന്നേനും. ഇപ്പൊ താഴ്ന്ന ഒരു രംഗമാണ് ഇപ്പൊ കാണുന്നത് ഈ ഒരു വിഷയത്തില്. നേരത്തെ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ 1990 ഇ കെ നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് പാർട്ടിയുടെ ഇതേ ഓഫീസിൽ സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് നടത്തുന്നതും അന്ന് അതിനെ അന്നത്തെ മുഖ്യമന്ത്രി പുകഴ്ത്തിയെന്നുമാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഇതിനെ ആ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് പ്രതികളെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞായിരുന്നു പ്രതിരോധിക്കേണ്ടതെന്നാണോ? പ്രതികളെ കിട്ടിയില്ല എന്നുള്ളതിന്റെ പേരിൽ യാതൊരു കാരണവശാലും ആ റെയ്ഡ് ചെയ്തത് ശരിയല്ല എന്ന് പറയാൻ പറ്റിയില്ല. ഏതോ കാരണവശാല് അത് റെയ്ഡിന്റെ വിവരം ചോർന്നു ആള് ചിലപ്പോൾ രക്ഷപ്പെട്ടതായിരിക്കാം. ഏതായാലും റെയ്ഡ് നടത്തിയതല്ലാണ് അത്. പാർട്ടി അതിന് ഒരു അവാർഡ് കൊടുത്തിരുന്നു. വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ശ്രീ യൂസഫ് കൂടി ചേരുന്നു. ശ്രീ യൂസഫ്, ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ഒരു വിവരം ലഭിക്കുന്നു, ആ ഉദ്യോഗസ്ഥ കിട്ടിയിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ ഓഫീസിൽ പരിശോധന നടത്തുമ്പോൾ അവിടെ പ്രതി ഇല്ല, ശരി, തിരിച്ചു വരുന്നു. അതിലൊരു തെറ്റുണ്ടോ? ഒരു നടപടിക്രമം, കിട്ടിയ വിവരം പരിശോധിച്ചു, അങ്ങനെ കാണുകയല്ലേ ഒരു ഭരണകക്ഷിയും സർക്കാരും ഒക്കെ ചെയ്യേണ്ടത്? തീർച്ചയായും. ഇത്തരം അവനവൻ കാര്യങ്ങൾ നോക്കാത്ത ഇത്തരം ഉദ്യോഗസ്ഥർക്ക് വേണമെന്ന രീതിയിൽ അവർക്ക് വേണം അവാർഡുകളും മറ്റും കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് നമ്മളുടെ അഭിപ്രായം. അങ്ങനെ അവാർഡുകൾ കൊടുക്കുക. കോഴിക്കോട് ആലപ്പുഴ ജില്ലാ കളക്ടർ അവിടുന്ന് പോയി ദേവികുളത്ത് എത്ര തവണ ഇതേപോലെയുള്ള ഉദ്യോഗസ്ഥർ മാറി വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതൊക്കെ ശരിയാണ്. ഏത് സർക്കാരുകൾ വന്നാലും കൊടിയുടെ നിറം നോക്കാതെ ഇന്ന ഇച്ഛാശക്തിയോടുകൂടി പെരുമാറുന്ന ഇത്തരം ഉദ്യോഗസ്ഥർക്ക് പ്രോത്സാഹനങ്ങൾ കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ശ്രീ പ്രേമൻ കൂടി ചേരുന്നു. ശ്രീ പ്രേമൻ, ഒരു പാർട്ടി. ശ്രീ നാണു നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ നാണു, കേൾക്കാമോ? അതെ. ഒരു പാർട്ടിയുടെ ഓഫീസിൽ പരിശോധന നടത്തുന്നതിൽ തെറ്റുണ്ടോ? പോലീസിന് കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പ്രതി ഇല്ലായിരുന്നു, അല്ലെങ്കിൽ പ്രതി കയ്യിൽ കിട്ടിയില്ല, പ്രതിയെ പിടികൂടാനായില്ല എന്നതിന്റെ പേരിൽ പോലീസ് ഒരു പരിശോധന നടത്തുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല സാർ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഭരിക്കുന്ന കക്ഷിയുടെ ഒരു ഓഫീസാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കയറി ചെന്നത് കൊണ്ട് ആ ഭരണകക്ഷി അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിൽ ജനത്തിന്റെ ഒരുപാട് പിന്തുണ കിട്ടുമായിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പാർട്ടി ഓഫീസിൽ കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ എന്താവും, ആഭ്യന്തര വകുപ്പിന്റെ നിലപാട് എന്താവും? പാർട്ടി ഓഫീസിലും എവിടെയും പ്രതിയെ ഒളിച്ചിരിക്കുന്നുണ്ട് സംശയം ഉണ്ടായാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കയറി ചെല്ലുവാനുള്ള ഒരു അനുമതി എപ്പോഴും ഭരിക്കുന്ന സർക്കാരും വകുപ്പും കൊടുക്കണം. വളരെയധികം നന്ദി. ശ്രീ റഷീദ് കൂടി ചേരുന്നു നമ്മളോടൊപ്പം. ശ്രീ റഷീദ്, കേരളത്തിൽ എത്ര പാർട്ടികൾ ഉണ്ടെന്ന് നമുക്കറിയില്ല, എത്ര പാർട്ടികൾക്ക് എത്ര ഓഫീസുകൾ ഉണ്ടെന്നറിയില്ല, ഈ ഏത് ഓഫീസിലും പരിശോധന നടത്താൻ പോലീസിന് പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുമോ ഇത്തരം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ? പറഞ്ഞോളൂ റഷീദ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. അതിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി വീണ്ടെടുത്ത് കടന്നു ഉരുളുക എന്ന് മാത്രമേ ഇതിന് പറയാൻ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ച് ഇവര് ഒരു ഭാഗത്ത്
സ്ത്രീ ശാക്തീകരണം എന്ന് പറയും, നവോത്ഥാനം എന്ന് പറയും, മറുഭാഗത്ത് ഇതിപ്പോ ഒരു പുരുഷ പോലീസ് ഓഫീസർ കൂടി ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു കാര്യമാണ് ഈ ഒരു വനിതാ ഓഫീസർ നട്ടെല്ല് വളയാതെ വനിതാ ഓഫീസർ സത്യസന്ധമായി ചെയ്തത്. അത്രയും ഒരു വനിതാ ഓഫീസറെ അത് പ്രശംസിക്കുന്നതിന് പകരം അവരെ കുറ്റപ്പെടുത്തി അവരെ പിന്നെ തരം താഴ്ത്താനാണ് അവര് ശ്രമിക്കുന്നത്. വളരെയധികം നന്ദി. ശ്രീ ജോളി കൂടി ചേരുന്നു, തിരുവനന്തപുരത്തു നിന്നുമാണ് അദ്ദേഹം വിളിക്കുന്നത്. ശ്രീ ജോളി, പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഡി സി പിയുടെ ചുമതല വഹിച്ചിരുന്ന ചൈത്രയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു വീഴ്ച എന്ന് പറയുന്നത് മേലുദ്യോഗസ്ഥനെ കൃത്യമായി അറിയിക്കുക, അതുണ്ടായില്ല എന്നുള്ളതൊക്കെയാണ് പരാതി. അതാണ് ഇന്നിപ്പോൾ മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ടിലും ഉള്ളതെന്നാണ് മനസ്സിലാകുന്നത്. എങ്കിലും നിയമം പാലിച്ച് തന്നെയാണ് പരിശോധന, പക്ഷേ അല്പം കൂടെ ജാഗ്രത പാലിക്കാമായിരുന്നു എന്ന് പറയുന്നു. എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം അത് അവരിത്രയും നല്ലൊരു കാര്യം ചെയ്തു, ആരുടെയും മുഖം നോക്കാതെ നടപടി എടുത്തു. കാരണം സി പി എം എന്ന് പറയുന്നതും ബി ജെ പി എന്ന് പറയുന്നതും കോൺഗ്രസ് എന്ന് പറയുന്ന വലിയ പാർട്ടിക്കാരാണ്. അവർക്കെതിരെ ഇപ്പം ഇത്രയും അവർക്ക് ഒരു ധൈര്യം കാണിച്ചില്ല ഇത്രയും നല്ലൊരു നടപടി എടുക്കാൻ വേണ്ടി. അവര് കാണിച്ച ധൈര്യത്തെ നമ്മൾ ആദരിക്കണം, പ്രശംസിക്കുകയും ചെയ്യേണ്ടത്, അല്ലാതെ അവരെ ചവിട്ടിതായിരുന്നല്ലേ. പക്ഷേ ശ്രീമതി ജോളി, ഈ പറയുന്നത് പോലെ അവർ അങ്ങനെ ഒരു നടപടി എടുത്തു, അതിന്റെ പേരിൽ ഇന്ന് ഇപ്പോൾ പ്രധാനപ്പെട്ട വിമർശനം, ഉദ്യോഗസ്ഥരൊന്നും സർക്കാരിന്റെ മുകളിൽ ചിന്തിക്കാൻ പാടില്ല എന്നാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അങ്ങനെയാണ് പിന്നെ ഇതിനെ ഉദ്യോഗസ്ഥരെ വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ആർക്ക് എന്തും ഈ ലോകത്തിൽ ചെയ്യാമല്ലോ, ആർക്ക് എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യമല്ലേ കിട്ടുന്നത്? അപ്പൊ അങ്ങനെ ഒരു പേടി വേണം. കാരണം ഈ കള്ളന്മാരെയോ അവരെവരെയൊക്കെ കൊണ്ട് നമുക്ക് ഇപ്പം പോക്സോ ഇതിലുള്ള ഒരാളെ ഒളിപ്പിച്ചിരിക്കുന്ന സന്ദേശം കിട്ടിയിട്ടാണ് അവരവിടെ ചെന്നത്. അവർക്കത് നടപടി എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു ഒരു ഭരിക്കുന്ന പാർട്ടിയും സർക്കാരും സത്യസന്ധമായി അതിനോട് സഹകരിക്കുകയാണ് വേണ്ടിയിരുന്നത്. അതെ, സഹകരിക്കണം. കാരണം ഇപ്പൊ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവർക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയ സ്ഥിതിക്ക് അവർക്ക് അന്വേഷണം നടത്തിയല്ലേ പറ്റൂ. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ശിവദാസൻ കൂടി ചേരുന്നു. ശിവദാസൻ പറഞ്ഞോളൂ. ഞാൻ ഒരു കാര്യം പറയാം, അതായത് ജനങ്ങളെ സംരക്ഷിക്കേണ്ടതാണ് ജനാധിപത്യത്തിൽ കൂടി ഒരു പാർട്ടി, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റാലും ബി ജെ പി ആയാലും ഏത് പാർട്ടി ഓഫീസായാലും കള്ളന്മാർ കയറിയിരുന്നാലും കൊലയാളികൾ കയറിയിരുന്നിരുന്നാലും ക്രിമിനൽ ആയിരുന്നാൽ പോലും പിടിക്കടുത്താവത്തം ഒരു പോലീസ് ഉദ്യോഗസ്ഥരേക്ക് ഉണ്ട് ആരായിരുന്നാലും. ഇത്രയും നല്ല മുഖ്യമന്ത്രി അഭിമാനപ്പെടുത്താൻ വേണ്ടി പരസ്യമായി ഈ പൊടിയേരി വാലകൃഷ്ണൻ നടത്തുന്ന പ്രധാനം, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ പൊടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിന് വീട്ടിപ്പോയി പിടിക്കാൻ അധികാരമുണ്ട് പോലീസിന്. ഈ സിയെ ചോദ്യം എന്താ അവകാശം പ്രധാന അദ്ദേഹത്തെ മുഖ്യമന്ത്രിക്ക് ധീരത ഉണ്ടെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് ഇപ്പം തന്നെ അവാർഡ് കൊടുത്തിരിക്കണം. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ മുഹമ്മദ് നിസാർ കൂടി ചേരുന്നു. ശ്രീ മുഹമ്മദ് നിസാറ്, രാഷ്ട്രീയ പാർട്ടി ഓഫീസുകളിൽ ഇത്തരം പരിശോധന ഉണ്ടാകാറില്ല, സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശം സംരക്ഷിക്കണം, ഇങ്ങനെയൊക്കെയാണ് ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു പ്രതി അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുള്ള ഒരാൾ എവിടെയെങ്കിലും ഉണ്ട്, പാർട്ടി ഓഫീസിലോ പാർട്ടി നേതാവിന്റെ വീട്ടിലോ ഉണ്ടെന്ന് സംശയം തോന്നിയാൽ പരിശോധിക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരിക്കലും തെറ്റില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പാർട്ടി ഓഫീസായാലും ഏത് ഇന്ന പാർട്ടി എന്നുള്ളതല്ല, ഒരു 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 ഇതിൽ ക്രിമിനൽ ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ഒരു പാർട്ടി ഓഫീസിൽ ക്രിമിനലുകള് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോലീസിന് കയറി ചെന്ന് പിടിക്കപ്പെടേണ്ടതാണ്. അതല്ലാതെ ഏത് പാർട്ടി എന്നുള്ളതല്ല, അത് സി പി എം ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ബാക്കി ഏത് പാർട്ടികളായിക്കോട്ടെ, ബി ജെ പി ആയിക്കോട്ടെ, അവര് കൃത്യമായിട്ട് ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പോയിട്ടുണ്ടാവുക. ഒരു പാർട്ടി ഓഫീസിൽ ഭരിക്കുന്ന ഒരു പാർട്ടി ഓഫീസിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥ പോകണമെങ്കിൽ അവിടെ എന്തു വേണം, സ്വാഭാവികമായിട്ടും ഒരു നല്ല ഒരു ഇൻഫർമേഷന്റെ വെളിച്ചത്തിൽ മാത്രമേ പോകുള്ളൂ. ആരോപണം ശ്രീ മുഹമ്മദ് സാർ, ഇതുവരെ ഒരു വിധത്തിലുള്ള തെളിവും കിട്ടിയില്ല, ഒരു പ്രതിയെയും അവിടെ നിന്നും കിട്ടിയില്ല. വെറും ഷോ, ഡിവൈഎഫ്ഐ നേതാവ് പറയുന്നത് പോലെ വെറും ഷോ ഓഫ് നടത്തുകയായിരുന്നു, പി ആർ ഏജൻസിയെ വെച്ച് വാർത്ത പടച്ചു വിടുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അല്ല, ഈ അഭ്യന്തരം വരയ്ക്കുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിന്റെ ഓഫീസിലാണല്ലോ കയറിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ കയറേണ്ട ആവശ്യം ഉണ്ടാവും. ഇല്ല, അങ്ങനെ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ, ഒരു വളരെയധികം നന്ദി ശ്രീ മുഹമ്മദ് നിസാർ. ശ്രീ ബിജു കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ബിജു, ഈ
ശബരിമല ദർശനത്തിന് കേന്ദ്രമന്ത്രി എത്തിയപ്പോൾ, പൊൻ രാധാകൃഷ്ണൻ എത്തിയപ്പോൾ അതിനെ യതീഷ് ചന്ദ്ര തടഞ്ഞു. ആ യതീഷ് ചന്ദ്രയുടെ നടപടിയെ ചങ്കുറപ്പുള്ള നടപടിയായിട്ടാണ് നമ്മളൊക്കെ കണ്ടിരുന്നത്. യതീഷ് ചന്ദ്ര ചെയ്തതിനെ നമ്മൾ സ്വാഗതം ചെയ്തു, പ്രകീർത്തിച്ചു. ചങ്കുറപ്പുള്ള നടപടിയായിട്ടാണ് നമ്മൾ അതിനെ കണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഇതേപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതെന്തോ ഹീനമായിട്ടുള്ള ഒരു പ്രവൃത്തി പ്രവൃത്തിയായിട്ട് കാണുകയും ചെയ്യുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇതാണ് കേരളത്തിലെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം. അധികാരത്തിലുള്ളവർക്ക് എന്ത് വേണമെങ്കിലും കേരളത്തിൽ കാണിക്കാം എന്നുള്ളതിന്റെ ഒരു ഏറ്റവും വലിയ തെളിവാണിത്. അധികാരം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം. അത് ഏറ്റവും വലിയ തെളിവാണിത്. ബി ജെ പിയുടെ ആർ എസിന്റെ കാര്യാലയങ്ങൾ റെയ്ഡ് ചെയ്യാൻ ഇവിടുത്തെ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഭരണ സമിതിക്ക് പറ്റുമെങ്കിൽ ഒരു വനിതാ പോലീസ് ഒരു സി പി എമ്മിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്തതിന് ഇത്രയും വിവാദമാക്കേണ്ട ഒരു കാര്യവുമില്ല. ശ്രീ ജയകുമാർ കുടിച്ചേരുന്നു, കൊല്ലത്തു നിന്നുമാണ് ജയകുമാർ വിളിക്കുന്നത്. ശ്രീ ജയകുമാർ, ഇവിടെ ബി ജെ പിയുടെ ഓഫീസിലാണെങ്കിലും പരിശോധന നടത്തിയിട്ടുണ്ട്, സി പി എമ്മിന്റെ ഓഫീസുകളിലാണെങ്കിലും ഇതിനു മുൻപ് പരിശോധന നടന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഓഫീസിൽ നമുക്കറിയാമല്ലോ, അവിടെയുള്ള ഒരു ജീവനക്കാരിയെ, നിലമ്പൂർ നിയോജക മണ്ഡലം ഓഫീസിൽ ജീവനക്കാരിയെ കൊലപ്പെടുത്തിയ സംഭവം, അവിടെയും പരിശോധന നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുറ്റം നടന്ന സ്ഥലത്തോ, കുറ്റം നടന്നു എന്ന് സംശയമുള്ള സ്ഥലത്തോ, പ്രതി ഒളിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്ന സ്ഥലത്തോ പോലീസ് ചെന്ന് പരിശോധന നടത്തുകയും തെളിവെടുപ്പ് നടത്തുകയും അവിടെ പ്രതി ഉണ്ടെങ്കിൽ പിടികൂടുകയും, ഇല്ല എങ്കിൽ പോലീസ് അവിടുന്ന് ഞങ്ങൾ ഇന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നു എന്ന് പറഞ്ഞ് തിരിച്ചു വരികയും ചെയ്യും, അത് സ്വാഭാവികമല്ലേ? അതിനെ ഭരണത്തിലിരുന്നു കൊണ്ട് വിമർശിക്കേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ഈ കാണിക്കുന്നത് ഒരു മുഖ്യമന്ത്രി ഒരിക്കലും ഇത് പറയാൻ പാടില്ല. അതായത് ജനങ്ങളുടെ വോട്ടും ജനങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്കാണ് ഇവർ ഇത് ചെയ്യുന്നത്. ശമ്പളം മേടിക്കുന്ന ജനങ്ങൾ ശമ്പളത്തിനാണ് ഈ ഇവർ മേടിക്കുന്നത്. അന്നേരം അവരൊരു ഒരു ഡ്യൂട്ടി ചെയ്യുന്ന അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തരുത്. ഒരിക്കലും അവർ ഈ കൊടിയേരിയൊക്കെ പറയുന്നതെന്നാൽ വെറും വല്ല ഇതായിട്ടുള്ള വർത്തമാനം, അങ്ങനെ ഒരിക്കലും പറയരുത്. ഒരു പാർട്ടിയുടെ സെക്രട്ടറിയാണ്, അല്ലാതെ ഒരു വീട്ടിന്റെ ആളല്ലായിരുന്നു. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ ജയകുമാർ. ഏതായാലും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് സർക്കാരിന് മുകളിലല്ല ഉദ്യോഗസ്ഥർ പറക്കേണ്ടത്, എല്ലാ ഉദ്യോഗസ്ഥരും സർക്കാരിന് വിധേയരായിരിക്കണം എന്നും പറയുന്നുണ്ട്. കൂടുതൽ പ്രേക്ഷകരുണ്ട് അവരിലേക്ക്. പാർട്ടി ഓഫീസുകളിൽ പോലീസ് റെയ്ഡ് പാടില്ലേ എന്നുള്ളതാണ് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ സെബാസ്റ്റ്യൻ, ഇത്തരത്തിൽ പരിശോധന നടത്തുമ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുമുള്ള ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് പാർട്ടിയെയും പാർട്ടി പ്രവർത്തകരെയും ഇകഴ്ത്തി കാട്ടാൻ വേണ്ടി, തരം താഴ്ത്തി കാട്ടാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടന്നു. ഈ ഉദ്യോഗസ്ഥയ്ക്ക് അതായിരുന്നു ലക്ഷ്യം. അതിന്റെ ഭാഗമായി പി ആർ ഏജൻസിയെ വെച്ച് വാർത്ത ചെയ്യിച്ചു. മറ്റുള്ളവർ പറയുന്നത് കേട്ട് എടുത്തു ചാടി. മേലുദ്യോഗസ്ഥരെ ഇതൊന്നും അറിയിച്ചില്ല. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഒക്കെ ഈ പറയുന്ന ഡി സി പിയുടെ ചുമതലയുണ്ടായിരുന്ന ചൈത്ര തെരേസ ജോൺ ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ സബാസ്? ഒരിക്കലും ഇല്ല. ഡി സി പി ചെയ്തത് നിയമപരമായുള്ള കാര്യങ്ങളാണ്. ഹലോ, ഈ നിയമപരമായി ചെയ്യുന്ന സമയത്ത് ഇവർ പാലിക്കേണ്ടിരുന്ന കുറെ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. മേലുദ്യോഗസ്ഥരുമായി ആലോചിക്കുക, അതോടൊപ്പം തന്നെ വേണ്ട വിധത്തിൽ ഇൻഫർമേഷൻ നൽകുക, അതിനുശേഷം ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് പോകുന്നുണ്ട് എന്ന് പറയുക, എന്നിട്ട് പോകുക, അതൊക്കെ വേണ്ടിയിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ഡി സി പിക്ക് ഒരു പാർട്ടി ഓഫീസിൽ പ്രതി ഒളിച്ചിട്ടുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട കോടതിക്ക് സെർച്ച് ലിസ്റ്റ് തയ്യാറാക്കി സെർച്ച് അയച്ചതിന് ശേഷം പാർട്ടി ഓഫീസർ യാതൊരു തെറ്റുമില്ല. സെബാസ്റ്റ്യൻ, മാത്രമല്ല ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഇവിടെ നിന്നും റെയ്ഡിനു വേണ്ടി വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് തന്നെ യഥാർത്ഥ കേന്ദ്രത്തിൽ എത്തുന്ന അവസ്ഥയും കൂടി ഉണ്ട്. വിവരങ്ങളെല്ലാം എത്തുന്ന അവസ്ഥയും അവർ വേണ്ട വിധത്തിൽ രക്ഷപ്പെടുന്ന സാഹചര്യവും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ശ്രീ രമണൻ കൂടി ചേരുന്നു. രമണൻ, എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ഈ കാര്യത്തില് ഉദ്യോഗസ്ഥന്മാര് സ്വതന്ത്രമായിട്ട് അവരുടെ കാര്യങ്ങൾ കൃത്യനിർവഹണം നിർവഹിക്കാനായിട്ട് വിടുകയാണ് വേണ്ടത്. കാരണം ഏത് പാർട്ടി ഓഫീസാകട്ടെ, ഭരണകക്ഷി ആയാലും പ്രതിപക്ഷം ആയാലും, കാരണം ഇതൊരു മാതൃകയായിരിക്കണം മറ്റുള്ള പാർട്ടിക്കാർക്കും, ഇതൊരു മാതൃകയായിരിക്കണം. കാരണം അവര് റെയ്ഡ് നടത്തി എന്നിട്ട് ചിലപ്പം പ്രതികളെ കിട്ടാൻ ചിലപ്പോ കിട്ടിയില്ലെന്നിരിക്കാം. കാരണം അതൊരു വലിയ പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഡ്യൂട്ടി അവർ നിർവഹിച്ച് അത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ രമണൻ. ശ്രീമതി വിനീത കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിനീതയ്ക്ക് എന്താണ് തോന്നുന്നത്, ഈ ചൈത്ര ചെയ്തത് തെറ്റായി പോയോ, വലിയൊരു അപരാധമാണോ ചൈത്ര ചെയ്തത്? അവര് ചെയ്തത് ഒരിക്കലും തെറ്റല്ല. കാരണം അവരവരുടെ ഡ്യൂട്ടി നിർവഹിച്ചു. നമ്മുടെ രാജ്യത്തിന്റെ ഒരു കാര്യത്തിനായാലും സുരക്ഷയെ സംബന്ധിക്കുന്ന എവിടെ ചെന്ന് പരിശോധന നടത്താനും ഒരു പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക്, സാധാരണ കോൺസ്റ്റബിൾ അല്ലല്ലോ അവര്. പിന്നെ മറ്റുള്ള പാർട്ടിക്കാരെല്ലാവരും പേടിച്ചുകൊണ്ട് വേണം പോലീസുകാർക്ക് ഡ്യൂട്ടി ചെയ്യാൻ. ശബരിമല പ്രശ്നത്തിൽ തന്നെ കണ്ടതാണല്ലോ. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീമതി വിനീത. ശ്രീ
ശശി കൂടി ചേരുന്നുണ്ട് പാലക്കാട് നിന്നും. ശ്രീ ശശി, കുറച്ചുകൂടെ പിന്നോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന യതീഷ് ചന്ദ്രയെ ഭ്രാന്തൻ നായ എന്ന് വിളിച്ച ഒരു കാലമുണ്ട്. അത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനാണ് വിളിച്ചത്. അങ്കമാലിയിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ പറയുന്ന പാർട്ടിയുടെ ഓഫീസിലും അതോടൊപ്പം തന്നെ ഓഫീസിൽ കയറുകയും പ്രവർത്തകരെ ലാത്തി കൊണ്ട് അടിച്ച് മുറിപ്പെടുത്തുകയും പരിക്കേൽപ്പിക്കുകയും ഒക്കെ ചെയ്ത ആ സംഭവമാണ് യതീഷ് ചന്ദ്ര ചെയ്തത്. അങ്ങനെ നരനായാട്ട് നടത്തുന്നു പോലീസ്, അങ്ങനെ ഒരു ആരോപണം പോലീസിനെതിരെ ഉണ്ട്. യതീഷ് ചന്ദ്രയ്ക്കെതിരെ മൂലമ്പള്ളിയിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ കയറൂരി വിടാൻ പാടുണ്ടോ പോലീസിനെ? ആദ്യമായിട്ട് പറയാനുള്ളത്, ഇത് ജനാധിപത്യ രാഷ്ട്രമാണ്, ചൈനയല്ല. മനസ്സിലായോ? ഇത് ചൈനയല്ല. ഇവിടെ ഭരിക്കുന്നത് ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണ്. ആ സർക്കാർ നിയമിക്കുന്ന ഉദ്യോഗസ്ഥന് നിയമം നടപ്പിലാക്കാനുള്ള അവകാശവും അധികാരവും നിയമം അനുവദിക്കുന്നുണ്ട്. ഇതിന് പാർട്ടിക്കാരല്ല ശമ്പളം കൊടുക്കുന്നത്. മനസ്സിലായോ? കള്ള ലോട്ടറിക്കാരുടെ നിന്ന് ശമ്പളം വാങ്ങുന്ന അവരുടെ പൈസ കൊണ്ടല്ല ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത്. ശമ്പളം കൊടുക്കുന്നത് നാട്ടുകാരായ ആൾക്കാരിൽ നിന്ന് നികുതി പണം കൊണ്ടാണ്. അപ്പം ആ നിയമം നടപ്പിലാക്കാൻ ആ ഉദ്യോഗസ്ഥയ്ക്ക് ഈ ധീര വനിതയെ, അങ്ങനെ തന്നെ ഇവർ പറയുന്നുണ്ടല്ലോ നവോത്ഥാനം നടത്തിയെന്ന്, ശബരിമലയിൽ രാത്രിയിൽ വേഷം മാറിക്കൊണ്ടുപോയ അത് ശരിയും, ഇവിടെ ഒരു ആൾ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് അവരുടെ അമ്മ തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കയറി പരിശോധിച്ചത് തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്ന ഇവരുടെ രണ്ട് നയം ഇതാണോ നവോത്ഥാനം? വളരെയധികം നന്ദി ശ്രീ ശശി. ശ്രീ അനൂപ് കൂടി ചേരുന്നുണ്ട്. അനൂപ്, അല്പം മുൻപ് കോടിയേരി പറഞ്ഞത് എല്ലാ ഉദ്യോഗസ്ഥരും സർക്കാരിന് വിധേയരായിരിക്കണം എന്നുള്ളതാണ്. ഈ രാജഭരണം പോലെ തന്നെ കേശവ അടിയൻ വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാവുക, പറയുന്നത് അനുസരിക്കുക, അങ്ങനെ ആയിരിക്കണം സർക്കാർ ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ താക്കീത് ചെയ്യേണ്ട കാര്യമുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ഈ മന്ത്രിമാരുടെ വിദ്യാഭ്യാസ യോഗ്യത, ഈ ഐപിഎസ് ഉദ്യോഗസ്ഥന്റെ വിദ്യാഭ്യാസ യോഗ്യത നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഐപിഎസ്സുകാരെന്ന് പറയുന്ന നാലാം ക്ലാസ് കുസ്തിയും കൊണ്ട് കയറി വരുന്നവരല്ല. ആ ഒരു വനിത എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഇവിടെ ഇപ്പൊ ഇതിൽ കയറിയിരിക്കുന്നത്. ഇവര് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ മുന്നിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ച പാർട്ടിയാണ് സി പി എമ്മിൻ്റെത്. അപ്പോൾ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഒരു വനിത കയറിയതുകൊണ്ട് അവർ കയറിയിട്ട് അവിടെ അക്രമമൊന്നും കാണിച്ചൊന്നുമില്ല. അവിടെ റെയ്ഡ് നടത്തി, റെയ്ഡ് നടത്തവർ അവിടെ പ്രതികൾ എന്തോ എന്ന് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കയറി ചെന്നു. അവിടെ പ്രതികളെ പിടികൂടാൻ സാധിച്ചില്ല, അവരതേപോലെ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. പക്ഷേ ശ്രീ അനൂപ്, അനൂപ്, ഇവര് പോകുമ്പോൾ തന്നെ ഇവര് മാധ്യമങ്ങളെ അറിയിക്കുന്നു, വേണ്ടപ്പെട്ടവരെ അറിയിക്കുന്നു, വാർത്തയെല്ലാം റെഡിയാക്കുന്നു, അങ്ങനെയാണ് ആരോപണം. അതോടൊപ്പം തന്നെ 50 പേർ അവിടെ തടയാനെത്തിയെന്നൊക്കെ ഇവർ പറഞ്ഞു പരത്തിയെന്നുള്ളതാ. ഓക്കെ, ഞാൻ സമ്മതിക്കുമ്പോൾ, ഇതിനു മുമ്പ് ശബരിമല ഇഷ്യൂല് പോലീസുകാർ വണ്ടി തല്ലി പൊളിച്ചു പറഞ്ഞ ഒരു ദിവസമൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇനിയിപ്പോ ഈ ഐ പി എസ് ഉദ്യോഗസ്ഥ അവിടെ കയറി പോയിട്ട് എന്തെങ്കിലും നാശനഷ്ടം വരുത്തിയെന്ന് നാളെ മറ്റൊരാൾ പറയാതിരിക്കാൻ വേണ്ടിയായിരിക്കാം അവരിത് ചെയ്യുന്നുണ്ടാവുക. അല്ലാതെ ഇതിൽ വേറെ വലിയ രീതിയിൽ കാണേണ്ട കാര്യമില്ലല്ലോ. റൈറ്റ്, വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ശ്രീ മധു മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ശ്രീ മധു, ഇത്തരത്തിൽ ഒരു നടപടി എടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥ ശരിയാണ്, ഒരുപക്ഷെ അവർ മേലുദ്യോഗസ്ഥരുമായി കൂടിയാലോചിക്കുന്ന കാര്യത്തിലോ ഒക്കെ ചെറിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകാം. എങ്കിൽ പോലും അങ്ങനെ ഒരു ഉദ്യോഗസ്ഥ നടപടി എടുത്തു എങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തിയാൽ ഈ പറയുന്ന വിധത്തിൽ പോലീസ് സേനയുടെ മൊത്തം ചങ്കുറപ്പ് ഇല്ലാതാക്കുമെന്നുള്ളതാണ് അടുത്ത വിമർശനം വരുന്നത്. എന്താണ് മധുവിന്റെ അഭിപ്രായം? ഇത് സത്യം പറഞ്ഞാൽ സങ്കടകരം, പറയാതിരിക്കാൻ വയ്യ. അതായത് സി പി എമ്മുകാരെ ഏതെങ്കിലും ഒരു പാർട്ടി ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചാൽ അത് വിപ്ലവവും, ബാക്കിയുള്ളവരൊക്കെ ആക്രമിക്കുകയോ വന്നോ ചെയ്യുക അതായത് അതെല്ലാം അക്രമവും, അത് ശരിയായ രാഷ്ട്രീയ നീതിയല്ല. പിന്നെ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കല്ല, അവർ സ്ത്രീയോ പുരുഷനോ എന്നല്ല, അവർ ഐ പി എസ് ഓഫീസർ, അവരവിടെ കയറി അക്രമം കാണിച്ചില്ലല്ലോ, അവരെ ഡ്യൂട്ടി ചെയ്ത് അവർ മാന്യമായി ഇറങ്ങിപ്പോയി. അത് ഇനിയും നടക്കണം ഇവിടെ. സി പി എമ്മോ കോൺഗ്രസോ ആർ എസ് എസോ ആരോ ആവട്ടെ, ആരുടെ പാർട്ടി ഓഫീസിലും കയറാനുള്ള തന്റെ ഇടം ഇനിയുള്ള ഓഫീസർക്ക് ഉണ്ടാവണം. യെസ്, റൈറ്റ്, വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ശ്രീ രാജു കൂടി ചേരുന്നു അവസാനമായി നമ്മളോടൊപ്പം. ശ്രീ രാജു, ഈ പറയുന്നത് പോലെ ഇഷ്ടമല്ലാത്ത പോലീസുകാരാണെങ്കിലും അത് ഏത് പാർട്ടിയും, സി പി എം എന്ന് നോക്കേണ്ട, ഏത് പാർട്ടിയാണെങ്കിലും എല്ലായിടത്തേക്കും തട്ടും. ഇനി ജില്ലാ കളക്ടർമാരാണെങ്കിലും ഐ പി എസ് ഉദ്യോഗസ്ഥരാണെങ്കിലും എല്ലാവരെയും നമ്മൾ അങ്ങനെ കാണാറുണ്ട്. പലയിടത്ത് ഗതി കിട്ടാത്ത ആത്മാക്കളെ പോലെ പലയിടത്തേക്ക് അലഞ്ഞു നടക്കേണ്ടുന്ന അവസ്ഥ ഉദ്യോഗസ്ഥർക്കുണ്ടാകാറുണ്ട്. ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കാത്തു സൂക്ഷിക്കേണ്ടത് ഭരിക്കുന്ന സർക്കാരിന്റെ അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഭരിക്കുന്ന ഭരണപക്ഷത്തിന്റെ തന്നെയാണ്. നിയമം പറഞ്ഞാൽ നിയമം എല്ലാവർക്കും അനുകൂലമായതല്ലേ? റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ രാജു. ഏതായാലും പാർട്ടി ഓഫീസുകളിൽ റെയ്ഡ് പാടില്ല എന്ന് ഒരു വിഭാഗം പറയുന്നു, മറ്റൊരു വിഭാഗം പറയുന്നു ആരാധനാലയങ്ങളിൽ റെയ്ഡ് പാടില്ല എന്ന്. ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പോലീസിന് എവിടെ ചെന്ന് എന്ത് പരിശോധന നടത്താൻ പറ്റും? അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്വതന്ത്രമായി അന്വേഷണ ഉദ്യോഗസ്ഥരെ വിടുന്നത് തന്നെയായിരിക്കും ഉചിതം. പൊതുവേദി പൂർണ്ണമാകുന്നു.